മാച്ച് തുടങ്ങുന്ന മുന്നേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുമെന്നായിരിക്കും ഭൂരിഭാഗം ഫുട്ബോൾ ഫാൻസും വിചാരിച്ചിട്ടുണ്ടാവുക. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. എന്നാൽ എല്ലാ മുൻവിധികളെയും തകിടം മറിച്ച് ചെൽസി 3-1 വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ മാച്ചിനെ സ്വാധീനിച്ച ഗതി മാറ്റിമറിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമാക്കുന്ന പോസ്റ്റ് മാച്ച് അനാലിസിസ് ആണ് ഇത്. നമുക്ക് വീഡിയോ തുടങ്ങാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാനുള്ള ക്ഷമ കാണിക്കുക. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. കഴിഞ്ഞ 19 മത്സരങ്ങളിൽ അൺബീറ്റൻ റണ്ണുമായാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പ് സെമി ഫൈനൽ കളിക്കാനെത്തിയത്. പ്രത്യേകിച്ച് പോഗ്ബയും ബ്രൂണോ ഫെർണാണ്ടസും ഒന്നിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കി. മാത്രമല്ല ചെൽസി ഈ സീസണിൽ തന്നെ ഒന്നിലധികം തവണ തോൽപ്പിച്ചു എന്നതും അവർക്ക് അനുകൂലമായുള്ള ഘടകമാണ്. എന്നാൽ ചെൽസി ആണെങ്കിൽ ലീഗിൽ ഏറ്റവും അറ്റാക്കിംഗ് ആയിട്ടുള്ള ടീമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡിഫൻസിലെ പോരായ്മകൾ ഒരു തലവേദനയാണെന്ന് ലംബാർഡ് തന്നെ മത്സരത്തിൽ നിന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ചെൽസി 3-4-3 ഫോർമേഷനിൽ ഇറങ്ങി ഡിഫൻസിൽ നോക്കുമ്പോൾ വിങ് ബാക്കുകളിൽ പുറകോട്ട് വലിച്ച് 5-2-3 ഫോർമേഷനിലേക്ക് മാറിയത്. കളിയിലുടനീളം ചെൽസി താരങ്ങൾ ഡിഫൻസിൽ ഡിസിപ്ലിൻഡും അലേർട്ടുമായിരുന്നു. മറുഭാഗത്ത് യുണൈറ്റഡ് 4-2-3-1 വിന്നിംഗ് ഇലവനെ നിലനിർത്താതെ 3-4-1-2 എന്ന ഫോർമേഷനിലേക്ക് മാറി. ഇത് കളിയെ വളരെ സ്വാധീനിച്ച ഒരു ഘടകം തന്നെയായിരുന്നു. ഒരാഴ്ച തന്നെ 3 മത്സരങ്ങൾ ഉണ്ട് എന്നതിനാൽ പ്ലേസിന് റെസ്റ്റ് വേണം എന്നതായിരിക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ച് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണം. ഇനി മാച്ച് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഷോട്ട്സിലായാലും ഷോർട്ട്സ് ഓൺ ടാർജറ്റ് ആയാലും പാസിലായാലും ഏരിയൽ ഡ്യൂവലിലായാലും ഡ്രിബിളിലായാലും ചെൽസി തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ മാച്ചിനെ സ്വാധീനിച്ച കുറച്ച് സ്റ്റാറ്റ്സ് ഉണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഫൗൾസ്, ഇന്റർസെപ്ഷൻസ്, ടാക്കിൾസ്. ഫൗളുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 9, ചെൽസിക്ക് 21, ഇന്റർസെപ്ഷൻസ് 8-15, ടാക്കിൾസ് 8-14. സത്യത്തിൽ ഇവിടെയാണ് ചെൽസിയെ നമുക്ക് യുണൈറ്റഡിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കുക. ചെൽസിയുടെ ഹൈ ഇന്റൻസ് ആയിട്ടുള്ള പ്രസ്സിംഗ് ആണ് ഈ സ്റ്റാറ്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണം. ചെൽസിയുടെ ഈ പ്രസ്സിനുമിൽ യുണൈറ്റഡിന്റെ അറ്റാക്ക് തലകുനിക്കുകയായിരുന്നു. ചിത്രത്തിൽ റൈറ്റ് വിങ്ങിൽ അരൺ വൻ ബിസാക്ക ബോളുമായി മുൻപോട്ട് പോകുമ്പോൾ ചുറ്റും ചെൽസി താരങ്ങളാണ് കൂടുതൽ. ബോൾ ജെയിംസിലേക്ക് പാസ് ചെയ്തപ്പോൾ തന്നെ അവർ റാഞ്ചുകയും ചെയ്തു. മറുഭാഗത്ത് യുണൈറ്റഡിന്റെ ഹാഫിൽ ചെൽസി സുഖമായി കളിക്കുകയും ചെയ്തു. യുണൈറ്റഡിന്റെ ഈ ഇൻഎഫക്റ്റീവ്നെസ് നമുക്ക് ഈ ചാർട്ടിൽ കാണാം. ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരേ ഒരു അവസരം മാത്രമാണ് യുണൈറ്റഡിന് സൃഷ്ടിക്കാൻ സാധിച്ചത്. കൂടാതെ ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സും കണ്ട കളിയായിരുന്നു ഇത്. നമുക്ക് ഓരോ ഗോളായിട്ട് എടുത്ത് അനലൈസ് ചെയ്യാം. ചെൽസിയുടെ ആദ്യ ഗോൾ ആസ്പിലിക്കറ്റയുടെ ക്രോസിൽ നിന്ന് ജിറൌഡ് നേടിയെടുത്തായിരുന്നു. ക്രോസ് വരുന്നതിന് മുന്നേ ഡിഫൻഡർക്ക് പിന്നിലായിരുന്ന ജിറൌഡ് ബോൾ ബോക്സിൽ എത്തുമ്പോഴേക്കും മുന്നിലെത്തി അത് ഗോളാക്കി മാറ്റി. വളരെ എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ അനുവദിച്ച സഹതാരങ്ങളും സ്ട്രൈക്കറെ മുന്നിലേക്ക് കടത്തിവിട്ട ഡിഫൻഡറും അതിലേറെ കൈക്ക് നേരെ വന്നിട്ടും അത് തടയാൻ സാധിക്കാതിരുന്ന ഗോൾ കീപ്പർ ഡി ഗയും കുറ്റക്കാർ തന്നെയാണ്. ഇതിനിടയിൽ ആ അവസരം ഗോളാക്കി മാറ്റിയ ജിറൌഡിന്റെ ബ്രില്യൻസ് നമ്മൾ കാണാതെ പോകരുത്. രണ്ടാമത്തെ ഗോൾ തുടങ്ങിയത് ഒരു മിസ് പാസിൽ നിന്നാണ്. വളരെ മികച്ച ആന്റിസിപ്പേഷനോടുകൂടിയാണ് മെയ്സൺ മൗണ്ട് നിന്നിരുന്നത്. ഒരു ലോങ് റേഞ്ച് ഷോട്ടിലൂടെ അത് അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തു. അവിടെയും എടുത്തു പറയേണ്ടത് ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കാണ്. യുണൈറ്റഡിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി എന്നാണ് ഡിഗയെ പറയുന്നത്. മൂന്നാമത്തേത് മഗ്വയറിന്റെ ഒരു ഓൺ ഗോൾ ആയിരുന്നു. ഇതോടുകൂടി ചെൽസി കളി ഏകദേശം കയ്യിലാക്കി. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു പെനാൽറ്റി കിട്ടുകയും അത് ബ്രൂണോ ഫെർണാണ്ടസ് കൺവേർട്ട് ചെയ്യുകയും ചെയ്തത് അവർക്കൊരു ആശ്വാസമായി. പ്രസ് കൊണ്ട് ബോൾ നഷ്ടമാക്കിയത് മാത്രമല്ല അറ്റാക്കിംഗ് തേർഡിൽ ഒരുപാട് മിസ് പാസുകളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടാക്കി. ചിത്രത്തിൽ റാഷ്ഫർഡിലേക്ക് നൽകിയ പാസ് നേരെ പോയത് ചെൽസി താരങ്ങളുടെ കാലിലേക്കാണ്. ഇവിടെ കൃത്യമായി പൊസിഷൻ ചെയ്ത ചെൽസി താരങ്ങളെ എടുത്തു പറയേണ്ടതാണ്, പ്രത്യേകിച്ചും അവരുടെ ഡബിൾ പിവട്ട്. ലൈൻ പിടിക്കുന്ന കാര്യത്തിൽ ചെൽസി താരങ്ങളുടെ പൊസിഷനും വളരെ മികച്ചതായിരുന്നു. കളിയുടെ ദിശ മാറ്റാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5 സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചു. പോഗ്ബ, ടോണി, ഗ്രീൻവുഡ് എന്നിവരെ ഇറക്കി നോക്കിയെങ്കിലും അവർക്കാർക്കും നേരത്തെ പറഞ്ഞ കളിയെ സ്വാധീനിച്ച ഘടകങ്ങൾ മാറ്റം വരുത്താൻ സാധിച്ചില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വീക്ക്നെസ് മാത്രമല്ല, ആ വീക്ക്നെസ് കൃത്യമായി ചൂഷണം ചെയ്യാൻ ചെൽസിക്ക് സാധിച്ചു എന്നത് ലാംപാർഡ് എന്ന ടാക്ടീഷ്യന്റെ വിജയം തന്നെയാണ്. ഏതായാലും എഫ് എ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയ ചെൽസിക്ക് അഭിനന്ദനങ്ങൾ. ഇനി യുണൈറ്റഡിന്റെ ബാക്കിയുള്ള ഒരേ ലക്ഷ്യം ടോപ്പ് ഫോറിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ കണ്ടതും കളിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ എന്റെ അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളും കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ കളിയിൽ നിന്ന് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.